കൊലപാതകം കഴിഞ്ഞ് 6.5 വർഷത്തോളമാകുമ്പോൾ അനാഥ പ്രേതം പോലെ ദുരൂഹമായി കിടക്കുകയാണ് കൂട്ടക്കൊല നടന്ന നന്ദൻകോട്ട വീട്. കോടികൾ വിലമതിക്കുന്ന വീടും പരിസരവും സംരക്ഷിക്കാൻ ആരും എത്തിയിട്ടില്ല. കേഡൽ ജിൻസൺ രാജ പൂജപ്പുരയിലെ സെൻട്രൽ ജയിലിലെ സെല്ലിൽ ഏകാന്ത തടവും തുടരും. തന്നെ ഏറ്റവും അധികം സുരക്ഷയുള്ള സ്ഥലങ്ങളിലൊന്നാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലബ് ഹൗസിനോട് ചേർന്നുള്ള പരിസരം. എന്നാൽ ആ അതിസുരക്ഷാ മേഖലയിൽപ്പെട്ട ഈ വീട്ടിനുള്ളിലാണ് സംസ്ഥാനത്തെ തന്നെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകം നടന്നത്. ഈ വീട്ടിനുള്ളിലിട്ടാണ് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം 4 പേരെ കേഡൽ ജിൻസൺ രാജ എന്ന പ്രതി കൊന്നു കത്തിച്ചു കളഞ്ഞത്. ആ കൊലപാതകം നടന്നിട്ട് ഇപ്പോൾ 6 വർഷവും 4 മാസവും കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ എത്തുമ്പോൾ ദുരൂഹത പോലെ ഏകാന്തത തളം കെട്ടിക്കിടക്കുകയാണ്. ഗേറ്റ് കടന്നാൽ 10 മീറ്ററോളം ഉള്ളിലേക്ക് നടക്കണം വീടിന്റെ മുറ്റത്തേക്കെത്താൻ. ആ വഴിയാകെ കാട് കയറി കിടക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം ഈ വഴി അധികം ആരും ഈ വീട്ടിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് തന്നെ തോന്നും ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ കണ്ടാൽ. കർത്താവിന്റെ രൂപം കുത്തിയ വാതിൽ, ദുരൂഹതകൾ നിറഞ്ഞ് അനാഥപ്രേതം പോലെ കിടക്കുന്ന ഈ വീട്ടിലേക്ക് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത് ഈ വാതിലാണ്. ഈ വാതിൽ പോലെ തന്നെ ഏതാണ്ട് വലിയ വില മതിക്കുന്ന 2 നില വീടാണിത്. അതെല്ലാം തന്നെ ഇപ്പോൾ നശിച്ച് മാറാലകൾ കയറി അനാഥമായി തന്നെ കിടക്കുന്നു. ഇന്നിത് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേഡൽ ജിൻസൺ രാജയുടെ വീടാണെങ്കിൽ അന്നിത് അറിയപ്പെട്ടിരുന്നത് ജനറൽ ആശുപത്രിയിലടക്കം അറിയപ്പെടുന്ന ഡോക്ടറായിരുന്ന ജെയിൻ പത്മയുടെ വീട് എന്നായിരുന്നു. ഒട്ടേറെ പേർ ഈ വീട്ടിലേക്ക് കടന്നു വന്നിരുന്നതും ചികിത്സ തേടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലെ പ്രധാന വാതിലിനോട് ചേർന്ന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക മുറി സജ്ജീകരിച്ചിരുന്നതും അവിടെ ഡോക്ടറുടെ പേര് എഴുതി വെച്ചിരുന്നത്. കൊലപാതകത്തിന്റെ ചില തെളിവുകൾ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും കൊന്ന് അവരുടെ മൃതദേഹങ്ങൾ കത്തിക്കാൻ കേഡൽ ജെയിംസൺ രാജ ശ്രമിച്ചപ്പോൾ പടർന്നു പിടിച്ച തീയുടെ അടയാളമാണ് വീടിന്റെ മുകളിലെ നിലയിൽ ഇപ്പോഴും കാണുന്നത്. ഒരു കണക്കിന് ആ പടർന്നു പിടിച്ച തീ തന്നെയായിരുന്നു കൂട്ടക്കൊലപാതക വിവരം പുറത്തറിയാനുള്ള വഴിതെളി. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്നതിനു വേണ്ടി വീട്ടിനുള്ളിൽ കയറാൻ വേണ്ടി മുൻവാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് മൃതദേഹങ്ങൾ കാണുന്നത്. കേഡലിന്റെ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ മുകളിലത്തെ നിലയിലെ ശുചിമുറിയിലായിരുന്നു. ബന്ധുവായ സ്ത്രീയുടെ താഴത്തെ നിലയിലും അച്ഛന്റെയും അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. കൊലപാതകത്തിന്റെ തീവ്രത പോലെ തന്നെ എന്തിന് കൊല ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരവും എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ശരീരത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ അഥവാ അന്ധവിശ്വാസമെന്നോ ചാത്താൻ സേവയെന്നൊക്കെ വിളിക്കാവുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടായിരുന്നു കൊലയെന്നാണ് കേഡൽ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. കേഡലിന്റെ കുട്ടിക്കാലവും പഠനവുമൊക്കെ തന്നെ നോക്കിയാൽ അതിലേക്ക് നയിക്കുന്ന ഒട്ടേറെ സാഹചര്യങ്ങളും കാണാൻ സാധിക്കും. കേഡലും മാതാപിതാക്കളെ പോലെയും സഹോദരിയെ പോലെയും നന്നായി പഠിക്കണം എന്നൊരു വാശി അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് +2 പഠനം പൂർത്തിയാക്കിയ ശേഷം MBBS പഠനത്തിന് വേണ്ടി ഫിലിപ്പീൻസിലേക്ക് അയച്ചത്. എന്നാൽ 1 വർഷം കൊണ്ട് അവിടുത്തെ പഠനം മതിയാക്കി കേഡൽ തിരികെ വന്നു. അതിനുശേഷം പിന്നീട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് അയച്ചു. അവിടെയും പഠനം കേഡൽ പൂർത്തിയാക്കിയില്ല. അതും മതിയാക്കി തിരികെ എത്തിയ കേഡൽ ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ചില കമ്പ്യൂട്ടർ വീഡിയോ ഗെയിമുകൾ നിർമ്മിക്കുകയായിരുന്നു കേഡൽ ചെയ്തിരുന്നത്. ആ വീഡിയോ ഗെയിമുകളിലെല്ലാം പ്രധാനമായും ഉണ്ടായിരുന്നത് ചോരയും യുദ്ധവും കൊലപാതകവുമൊക്കെയായിരുന്നു. അങ്ങനെ ചോരയും യുദ്ധവും കൊലപാതകവുമൊക്കെ തന്നെ കമ്പ്യൂട്ടറിൽ പരീക്ഷിച്ചു കൊണ്ടിരുന്ന കേഡലാണ് ഏറ്റവും ഒടുവിൽ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായി സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയെയും കൊന്നു പരീക്ഷിക്കാം എന്ന തീരുമാനമെടുത്തത്.
സ്വന്തമായി തയ്യാറാക്കിയ വീഡിയോ ഗെയിം കാണിക്കാൻ എന്ന് പറഞ്ഞാണ് കൊലപാതകം നടന്ന ദിവസം കേടൽ അമ്മയെ താഴത്തെ നിലയിൽ നിന്നും ഒന്നാം നിലയിലുള്ള തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. വീഡിയോ ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടെ അമ്മയെ ആദ്യം ശ്വാസം മുട്ടിച്ചു. അതിനുശേഷം മുൻകൂട്ടി ഓൺലൈനിലൂടെ വാങ്ങി വെച്ചിരുന്ന മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തി. മൃതദേഹം ആരുമറിയാതെ ശുചിമുറിയിൽ സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ഇതൊന്നും ആരോടും പറയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ താഴേക്കിറങ്ങി വന്ന് അച്ഛൻ്റെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ അച്ഛനെയും സഹോദരിയെയും മുകളിലെ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതേ രീതിയിൽ അവരുടെ കൊലപാതകവും നടത്തി. ഇതെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് ബന്ധുവായ സ്ത്രീയെയും പിറ്റേ ദിവസം കൊലപ്പെടുത്തിയത്. സംഭവം കൈവിട്ടു പോകും എന്ന് ബുദ്ധിമായ കേടൽ ഈ വീട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒളിവിൽ പോയി. എന്നാൽ പിന്നീട് ചെന്നൈയിൽ നിന്ന് തന്നെ കേടൽ തിരികെ തിരുവനന്തപുരത്തേക്ക് വന്നു. അങ്ങനെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന സമയത്താണ് കേടലിനെ പോലീസ് പിടികൂടുന്നത്. ഈ വീട് പോലെ തന്നെ ദുരന്തമയമാണ് കേടൽ ജീൻസൺ രാജയുടെ ജയിലിലെ ജീവിതം. 72 62 ആ നമ്പർ മാത്രമാണ് കേടൽ ജീൻസൺ രാജ എന്ന തടവ് പുള്ളിയുടെ ഇപ്പോഴത്തെ മേൽവിലാസം. പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഒരു സെല്ലിൽ ഏകാന്ത തടവിലാണ് കഴിഞ്ഞ 5.5 വർഷമായി. കേടൽ ഇപ്പോഴും ഇടയ്ക്കിടെ വയലന്റ് ആവുകയും മറ്റ് തടവുകാരെ ആക്രമിക്കാനുള്ള സ്വഭാവമൊക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ തടവുകാരെ പോലെ കൂട്ടത്തോടെ ഒരു സെല്ലിൽ താമസിപ്പിക്കാത്തത്. അറസ്റ്റിലാകുന്ന സമയത്ത് ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ മുടി ഇപ്പോഴും നീട്ടി വളർത്തിയിരിക്കുകയാണ്. പലപ്പോഴും ആഴ്ചകളോളം കുളിക്കാതിരിക്കും. ഇങ്ങനെ കുളിക്കാതെയും മുടി ചീകാതെയും ഒക്കെ ഇരിക്കുന്നത് കണ്ടാൽ കേടലിന് വീണ്ടും മാനസിക പ്രശ്നമുണ്ടാകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത്. ഏതാണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലും കേടൽ പേരൂർക്കട മാനസിക കേന്ദ്രത്തിൽ ചികിത്സയിലായി. ഈ 5.5 വർഷത്തിനിടയിൽ അധികം ആരും കേടലിനെ കാണാൻ ജയിലിലേക്ക് എത്തിയിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് ഒരേ ഒരു സന്ദർശകൻ മാത്രമാണ്. അത് കേടലിൻ്റെ അമ്മയുടെ സഹോദരനായ ജോസാണ്. എന്നാൽ ഇപ്പോൾ ഏതാനും മാസങ്ങളായിട്ട് അദ്ദേഹവും കേടലിനെ കാണാൻ വരാറില്ല. എന്തായാലും കേടൽ എന്ന കൂട്ടക്കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ജയിലിൽ ഒരു ദുരന്തമായി തുടരുമ്പോൾ അതിൻ്റെ സ്മാരകമായി അവശേഷിക്കുകയാണ് ഈ വീടും തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തും. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സുരേഷ് വിശ്വത്തിനൊപ്പം സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്.